നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഴ്ച ഓപ്ഷൻ്റെ മറ്റൊരു പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് അഥവാ ബെൽ പുറത്തിറക്കിയിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ മാക്സിമം ഈ വീഡിയോസുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് അഥവാ ബെല്ലിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എഞ്ചിനീയർ / എക്സിക്യൂട്ടീവ് ട്രെയിനി റിക്രൂട്ട്മെൻ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അതായത് ബിടെക് പോലുള്ള ബിരുദം കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ട്രെയിനീസായിട്ട് നിയമിക്കുന്നുണ്ട് ബെല്ലിൽ. അതോടൊപ്പം തന്നെ ഡിഗ്രി തല യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള പോസ്റ്റുകളും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊന്ന് പരിശോധിച്ച് നോക്കാം. പൊസിഷൻ എഞ്ചിനീയറിംഗ് ട്രെയിനി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ വിഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഒഴിവുകളുള്ളത് നോക്കാം. സിവിൽ എഞ്ചിനീയർ വിഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 40 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 30 ഒഴിവുകളുണ്ട്. IT ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് 20 ഒഴിവുകളും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് 15 ഒഴിവുകൾ, കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് 10 ഒഴിവുകൾ, മെറ്റാലർജി എഞ്ചിനീയറിങ്ങിന് 5 ഒഴിവുകൾ, ഫിനാൻസ് വിഭാഗത്തിൽ 20 ഒഴിവുകൾ, HR വിഭാഗത്തിൽ 10 ഒഴിവുകൾ, ഇങ്ങനെ ആകെ 150 ഒഴിവുകളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ട്രെയിനീസ് എന്നുള്ളത് മാത്രം അതൊരു പ്രൊജക്റ്റ് സൈറ്റിലേക്കായിരിക്കും അവരെ നിയമിക്കുക. അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് ഇതിപ്പോൾ താൽക്കാലികമായിട്ടാണ്. ഒഴിവുകൾ കൂടാനും കുറയാനൊക്കെയുള്ള സാധ്യതകൾ കൂടെ ഇതിൽ കാണേണ്ടതാണ്. അടുത്തായിട്ട് നമ്മൾ ക്വാളിഫിക്കേഷനാണ് നോക്കുന്നത്. ഇതിനകത്ത് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്നുള്ള വിഭാഗത്തിൽ സിവിൽ, മെക്കാനിക്കൽ, IT, ഇലക്ട്രിക്കൽ, കെമിക്കൽ, മെറ്റാലർജി തുടങ്ങിയ എഞ്ചിനീയറിംഗ് വിഭാഗം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 27 വയസ്സാണ് പ്രായപരിധി വരുന്നത്. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഇത് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കും. 2022 സെപ്റ്റംബർ 1 ബേസ് ചെയ്തിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബിടെക്കിനോടൊപ്പം തന്നെ 5-year ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഡുവൽ ഡിഗ്രി പ്രോഗ്രാം ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അടുത്ത എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻ ഫിനാൻസ് എന്നുള്ള പോസ്റ്റുകൾ വരുമ്പോഴത്തേനും ബാച്ചിലർ ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കും. 29 വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത്. എക്സിക്യൂട്ടീവ് ട്രെയിനി HR വിഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ബാച്ചിലർ ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. 60% മാർക്ക് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2-year ഫുൾ ടൈം റെഗുലർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ HR പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കും. 55% മാർക്കാണ് ഇതിനകത്ത് പറയുന്നത്. 29 വയസ്സ് തന്നെയാണ് ഇതിൻ്റെയും പ്രായപരിധി പറയുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ മെക്കാനിക്കൽ വിഭാഗത്തിലെ എഞ്ചിനീയറിംഗ് ട്രെയിനീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ മെക്കാനിക്കലുമായിട്ട് തത്തുല്യമായിട്ടുള്ള കോഴ്സുകളിൽ പാസ്സായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിനകത്തേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ടൂൾ എഞ്ചിനീയറിംഗ് തുടങ്ങി 12 എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കും ഈ ഒരു മെക്കാനിക്കലിൻ്റെ വിഭാഗത്തിലേക്ക് അയക്കാൻ സാധിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കോഴ്സുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റുകളിലേക്ക് അയക്കാൻ സാധിക്കും. ഇത്തരത്തിൽ മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, കെമിക്കല്, മെറ്റാലർജി തുടങ്ങിയ എല്ലാ കോഴ്സുകളുടെയും തത്തുല്യമായ കോഴ്സുകൾ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ IT വിഭാഗത്തിലും അങ്ങനെ തന്നെയാണ്. കൂടാതെ ഫിനാൻസ് വിഭാഗത്തിൽ CA, ICW, CMA കോഴ്സുകൾ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസുകൾ നോട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ റിസർവേഷൻ ആൻഡ് റിലാക്സേഷൻ വിഭാഗത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് SC ST OBC നോൺ ക്രീമിലർ വിഭാഗക്കാർക്കൊക്കെയുള്ള വയസ്സളവ് അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 5 വർഷത്തെയും 3 വർഷത്തെയും വയസ്സളവുകളാണ് യഥാക്രമം SC ST OBC വിഭാഗക്കാർക്ക് ലഭിക്കുക. അടുത്തതായിട്ട് ബെല്ലിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നത് എഞ്ചിനീയറിംഗ്, എക്സിക്യൂട്ടീവ് ട്രെയിനിങ്, ഇതെല്ലാ വിഭാഗത്തിലും വരുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും
അവർ എക്സാമിനേഷനെ ബേസ് ചെയ്ത് തയ്യാറാക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ വഴിയാണ് ഈ ഒരു പോസ്റ്റുകളിലേക്ക് ട്രെയിനീസായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ട്രെയിനിങ് ആൻഡ് ഇമോളുമെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സ് ജോയിനിങ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ്സൊക്കെ ആയിട്ട് വൺ ഇയറിലേക്ക് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ട്രെയിനിങ് പീരീഡിൽ തന്നെ ബേസിക് പേ ആയിട്ട് 50,000 രൂപയുടെ അടുത്ത് ലഭിക്കുന്നതാണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറയുമ്പോൾ 50,000 മുതൽ 160,000 വരെയാണ് ഇതിനകത്ത് ലഭിക്കുക. അതായത് ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച സാലറി സ്കെയിലാണ് പറയുന്നത്. 180,000 രൂപ വരെയൊക്കെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയച്ചു തുടങ്ങുക. ഇതിൻ്റെ അപേക്ഷ അയക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷാ ഫീസായിട്ട് ഈടാക്കുന്നത് ജനറൽ OBC വിഭാഗത്തിലെ അപ്ലിക്കേഷൻ ഫീ ഇനത്തിൽ 500 അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീ ഇനത്തിൽ 300 രൂപയാണ് ഈടാക്കുന്നത്. SC ST ഫിസിക്കലി ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ തുടങ്ങിയവർക്ക് അപ്ലിക്കേഷൻ ഫീ ഇല്ല, പക്ഷേ പ്രോസസ്സിംഗ് ഫീ പ്ലസ് GST 300 രൂപ പ്ലസ് GST അടക്കേണ്ടതായിട്ട് വരും അപേക്ഷാ സമയത്ത്. ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷിക്കേണ്ടത്, ഓൺലൈനായിട്ട് തന്നെ അപേക്ഷാ ഫീസും അടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അവസാനമായിട്ട് നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുകൾ നോക്കാം. ഓൺലൈൻ അപേക്ഷ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് 13 September ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 10 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗാർത്ഥികൾക്ക് 2022 October 4 വൈകിട്ട് 5 വരെ ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ അപേക്ഷ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഇത്തരത്തിൽ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെയും കൊണ്ട് അയപ്പിക്കുക. ഇതിൻ്റെ ഒരു ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവുമെന്ന്, അത് ഇവിടെ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 31 October, November 1, 2 തീയതികളിലായിട്ട് നടക്കുന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബെല്ലിൽ ട്രെയിനിങ് ആയിട്ട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല സാലറിയുള്ള ഒരു പോസ്റ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപേക്ഷ അയച്ചു തുടങ്ങുക. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാര്യങ്ങളെല്ലാം മുഴുവൻ വിവരങ്ങളും ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ ഉടനെ വരാം. അതുവരെയും ഗുഡ് ബൈ.